നമസ്കാരം. നാം ജീവിക്കുന്ന ഭൂമി ഈ നിലയിൽ പരിസ്ഥിതി ചൂഷണം തുടർന്നാൽ ഏറെക്കാലം മുന്നോട്ടു പോകില്ല എന്നതിന്റെ സൂചനകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാലാവസ്ഥാ വിദഗ്ധരും പരിസ്ഥിതി ഗവേഷകരും നൽകുന്നത്. ഒടുവിൽ ഇപ്പോൾ ലോകചരിത്രത്തോളം പുരാതനമായ കാസ്പിയൻ തടാകത്തിന്റെ നിലനിൽപ്പും വെല്ലുവിളി നേരിടുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഞാൻ ലക്ഷ്മി. കൂടുതൽ വിവരങ്ങൾ അറിയാം, വാസ്തവം വാർത്താ കൗതുകം കാണാം. പുതുതായി ഈ ചാനൽ കാണുന്നവർ വാസ്തവം സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽബട്ടൺ അമർത്തുവാനും ഓർമ്മിപ്പിക്കുന്നു. സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഭൂമിയിലെ സമുദ്രനിരപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് നമുക്കറിയാം. എന്നാൽ വൻകരകളിൽ സ്ഥിതി ചെയ്യുന്ന ജലാശയങ്ങളുടെ കാര്യത്തിൽ ഈ പ്രതിഭാസങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റം നേരെ വിപരീതമാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ മിക്ക തടാകങ്ങളും വറ്റിക്കൊണ്ടിരിക്കുകയാണ്. വർദ്ധിക്കുന്ന ചൂടുമൂലം ജലാശയങ്ങൾ വറ്റി വരളുന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, പല ജലാശയങ്ങൾക്കും തങ്ങളുടെ ജലസ്രോതസ്സുകളായ മഞ്ഞുപാളികൾ ചൂടുമൂലം ഉരുകിത്തീർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. മരണശൈലിയിലേക്ക് ഇനി അധിക ദൂരമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ തടാകം എന്നറിയപ്പെടുന്ന കാസ്പിയൻ കടലിന്റെ സ്ഥിതി ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമായും ശുദ്ധജലസ്രോതസ്സുകളാൽ നിറയ്ക്കപ്പെടുന്ന കാസ്പിയൻ കടൽ ലോകത്തിലെ ആകെ തടാകങ്ങളിലെ വെള്ളത്തിന്റെ അളവെടുത്താൽ അതിൽ 40% ഉൾക്കൊള്ളുന്ന ജലാശയമാണ്. അതേസമയം കാസ്പിയൻ കടലിന്റെ വലിപ്പവും ജലത്തിന്റെ അളവും അതിനെ ആഗോളതാപനത്തിന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷിക്കാൻ പര്യാപ്തമാകുന്നില്ല. ഈ നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്കും കാസ്പിയൻ കടലിലെ ജലത്തിന്റെ അളവ് 9 മുതൽ 18 മീറ്റർ വരെയായി കുറയും എന്നാണ് കണക്കാക്കുന്നത്. റഷ്യയുടെയും ഇറാന്റെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തടാകമാണ് കാസ്പിയൻ കടൽ. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഉൾനാടൻ ഉപ്പ് തടാകമായ കാസ്പിയൻ കടൽ അസർബൈജാൻ, റഷ്യ, ഖസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. 371,785 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ തടാകത്തിന് 1200 കിലോമീറ്റർ നീളവും 434 കിലോമീറ്റർ വീതിയുമുണ്ട്. യൂറോപ്പിലെ നദികളായ വോൾഗ, യുറാൽ, കുറാൽ, കുറ എന്നിവ ഇതിലേക്ക് വന്നു ചേരുന്നുണ്ടെങ്കിലും ഈ കടലിന് ബഹിർഗമന മാർഗമൊന്നുമില്ല. മധ്യകാലത്ത് ഏഷ്യയിൽ നിന്നുള്ള കച്ചവട ചരക്കുകളുടെ വ്യാപാരപാതയായിരുന്ന ഈ കടലിന് വാണിജ്യ മാർഗം എന്ന നിലയിൽ പ്രാധാന്യമുണ്ടായിരുന്നു. കാസ്പിയൻ കടലിലെ നിരവധി തുറമുഖങ്ങളിൽ അസർബൈജാനിലെ ബാക്കു, ഇറാനിലെ എൻസെലി, ബാൻഡർ, ഇ ടോർക്കമൻ എന്നിവ ഉൾപ്പെടുന്നു. ഏറ്റവും ആഴമുള്ളിടത്തെ താഴ്ച 1.025 കിലോമീറ്റർ ആണ്. കടൽ വെള്ളത്തിന്റെ 1/3 ഉപ്പുരസമേ ഇതിലെ വെള്ളത്തിനുള്ളൂ. തെതീസ് സമുദ്രത്തിന്റെയും കരിങ്കടലിന്റെയും അവശിഷ്ടമാണ് കാസ്പിയൻ എന്ന് കരുതപ്പെടുന്നു. ഭൂഖണ്ഡങ്ങളുടെ തെന്നിമാറലിന്റെ ഫലമായി 55 ലക്ഷം വർഷം മുൻപാണ് കാസ്പിയൻ കടൽ സൃഷ്ടിക്കപ്പെട്ടത്. നദികൾ വന്നുചേരുന്നതിനാൽ കാസ്പിയൻ കടൽ വടക്കൻ ഭാഗങ്ങളിൽ ശുദ്ധജല തടാകം പോലെയാണ്. ഇറാൻ തീരത്താണ് ഇതിന് ഉപ്പുരസം. ലോകത്തിലെ ഏറ്റവും വലിയ തടാകം അതാണ് കാസ്പിയൻ കടൽ. ഇതൊരു തടാകമാണോ കടലാണോ എന്ന ചോദ്യത്തിന് ഇതുവരെ അന്തിമോത്തരം ഉണ്ടായിട്ടില്ലെങ്കിലും ഈ തടാകത്തിന്റെ ഉടമസ്ഥതയെ ചൊല്ലി മുൻപറഞ്ഞ 5 രാജ്യങ്ങൾ തമ്മിൽ വർഷങ്ങളായി കലഹത്തിലാണ്. 22 വർഷം നീണ്ടുനിന്ന തർക്കങ്ങൾ താൽക്കാലികമായി വിരാമമായത് 2 വർഷം മുൻപാണ്. കാസ്പിയൻ തടാകവുമായി അതിർത്തി പങ്കിടുന്ന 5 രാജ്യങ്ങൾ വിഭവങ്ങൾ ആനുപാതികമായി വിഭജിക്കാം എന്ന കരാറിൽ 2018 ഓഗസ്റ്റ് 12 എത്തിച്ചേർന്നത്. ഇതിന് വേദിയായത് കാസ്പിയൻ കടലിടുക്കിലെ അക്താവ് എന്ന ഉസ്ബെക്കിസ്ഥാൻ പട്ടണമാണ്. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്നാണ് ഏഷ്യയിലും യൂറോപ്പിലുമായി സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉൾത്തടാകത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉടലെടുക്കുന്നത്. അതീവ സമ്പന്നമായ കാസ്പിയനെ ചൊല്ലി സോവിയറ്റ് കാലത്ത് തന്നെ ഇറാനുമായി തർക്കങ്ങളുണ്ടായിരുന്നു. സോവിയറ്റ് അനന്തര കാലത്ത് റഷ്യക്കും ഇറാനുമൊപ്പം അസർബൈജാൻ, ഖസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നിവരൊക്കെ അവകാശവാദവുമായി മുന്നോട്ടു വന്നു. പ്രകൃതി വിഭവങ്ങളുടെ കലവറയായ കാസ്പിയൻ കടലിടുക്കിലെ അസംസ്കൃത എണ്ണയുടെ നിക്ഷേപം തന്നെ അമേരിക്കയുടെയും നൈജീരിയയുടെയും കൈവശമുള്ള എണ്ണയുടെ അത്ര തന്നെ വരും. പ്രകൃതിവാതക സാന്നിധ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ സൗദിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ നിക്ഷേപവും കാസ്പിയൻ കടലിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. സമുദ്രനിരപ്പിനേക്കാൾ ഏതാനും അടി താഴെയായി സ്ഥിതി ചെയ്യുന്ന കാസ്പിയൻ കടലിൽ ലവണാംശം ഏറെ കൂടുതലാണ്. ചാവുകടൽ പോലെ ഫലഭൂയിഷ്ടമാണ് കാസ്പിയൻ തടാക തീരവും. കാസ്പിയനിൽ കണ്ടുവരുന്ന കാവിയർ എന്ന മത്സ്യത്തിൽ നിന്നുള്ള വിഭവത്തിന് അന്തർദേശീയ കമ്പോളത്തിൽ കിലോഗ്രാമിന് $25,000, അതായത് $17,00,000 വില വരും എന്നത് തന്നെ ഈ തടാകത്തിന്റെ സാമ്പത്തിക പ്രാധാന്യം വിളിച്ചോതുന്നു. മത്സ്യസമ്പത്തിനാൽ അനുഗ്രഹീതമാണ് കാസ്പിയൻ കടൽ. വലിയ വിലയുള്ള ഇത്തരം മത്സ്യങ്ങളുടെ 90% കാസ്പിയൻ കടലിലാണുള്ളത്.
48 ബില്യൺ ബാരൽ എണ്ണ നിക്ഷേപം, 159 ലിറ്ററാണ് ഒരു ബാരൽ കാസ്പിയനിൽ ഉണ്ടെന്നാണ് കണക്ക്. 8.3 ട്രില്യൺ ക്യൂബിക് മീറ്റർ പ്രകൃതിവാതക നിക്ഷേപവും കാസ്പിയനിലുണ്ട്. 100,000 കോടിയാണ് ഒരു ട്രില്യൺ എന്ന് ഓർക്കണം. ഇതുമാത്രം മതിയല്ലോ കാസ്പിയനെ ചൊല്ലി പോരടിക്കാൻ. അനിയന്ത്രിതമായ എണ്ണഖനനത്തെ തുടർന്ന് അതീവ മലിനമായ അവസ്ഥയിലാണ് കാസ്പിയൻ തീരപ്രദേശങ്ങൾ. വിലപിടിപ്പുള്ള മത്സ്യസമ്പത്തും വംശനാശത്തിന്റെ വക്കിലാണ്. കാസ്പിയനിൽ ഓക്സിജന്റെ അളവും കുറഞ്ഞു വരുന്നു. പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥകൾ തകരുന്നതിനാൽ ജലജീവികൾ വംശം അറ്റുപോകുന്നു. ഇതിനെയൊക്കെ അതിജീവിക്കാൻ 5 രാഷ്ട്രങ്ങളും ഒത്തുചേർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് ഈ വിഷയത്തിന്റെ രാഷ്ട്രീയം. ആഗോളതാപനം ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ മുൻപ് സൂചിപ്പിച്ച വിധം കാസ്പിയൻ കടലിലെ ജലത്തിന്റെ അളവ് കുറയും. അങ്ങനെ സംഭവിച്ചാൽ കാസ്പിയൻ കടലിന്റെ വിസ്തൃതിയിൽ 34% കുറവ് വരും. വടക്കൻ കാസ്പിയൻ മേഖല ഏതാണ്ട് പൂർണ്ണമായി വറ്റിവരളും. തെക്ക് കിഴക്കൻ മേഖലയിലെ ജലത്തിന്റെ അളവിലും ഗണ്യമായ കുറവ് വരും. 3.25 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് കാസ്പിയൻ കടലിന്റെ ചുറ്റളവ്. 1.2 ഉപ്പിന്റെ അംശം കാണപ്പെടുന്നതിനാലാണ് കാസ്പിയൻ തടാകത്തെ കാസ്പിയൻ കടൽ എന്നുകൂടി വിശേഷിപ്പിക്കുന്നത്. കാസ്പിയൻ കടൽ ഉൾപ്പെടെയുള്ള ഉൾനാടൻ ജലാശയങ്ങൾ നേരിടുന്ന വരൾച്ചാ ഭീഷണി ഒരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, കോടിക്കണക്കിന് ജനങ്ങളുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ ജലാശയങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ജലാശയങ്ങളുടെ സംരക്ഷണത്തിനായി അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടൊപ്പം ഇത്തരം ജലാശയങ്ങൾ വറ്റാൻ തുടങ്ങുന്നതോടെ അസ്ഥിരതയിലാകുന്നത് 10,00,000 കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്ന ജൈവ വൈവിധ്യ മേഖലകളാണെന്നതും ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. മനുഷ്യരുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ ഒരു വലിയ കടൽ തന്നെ എങ്ങനെ വറ്റിവരണ്ട മരുഭൂമിയാകും എന്നുള്ളതിന് ഉദാഹരണമാണ് അറയിൽ കടൽ. അറയിൽ കടലിന്റെ കഥ പിന്നൊരിക്കൽ പറയാം. കടൽ വറ്റി വരണ്ടതോടെ ഈ മേഖല എങ്ങനെ ചൂട് ആഗിരണം ചെയ്യുന്ന ഒരു താപമേഖലയായി മാറി എന്നത് ലോകത്തിന് തന്നെയുള്ള മുന്നറിയിപ്പാണ്. വറ്റി വരണ്ട മരുഭൂമിയായി മാറിയ ഈ പ്രദേശം ചുറ്റുമുള്ള മേഖലകളിലെ കൂടി താപനില കുത്തനെ ഉയർത്തുന്നതിനു കാരണമായി. സമാനമായ സ്ഥിതി കാസ്പിയൻ കടലിന്റെ കാര്യത്തിലും സംഭവിക്കുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. തങ്ങൾ ഇതുവരെ അതിജീവനത്തിനായി ആശ്രയിച്ചിരുന്ന തടാകം വറ്റി വരളുമ്പോൾ അത് കാസ്പിയൻ തീരത്തെ ജനങ്ങളിലുണ്ടാക്കുന്ന ആശങ്ക പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. മത്സ്യബന്ധന തുറമുഖങ്ങൾ ഉൾപ്പെടെ കരയായി മാറും. സമുദ്രം അകന്നുപോയ അറയിൽ കടലിലെ അവസ്ഥ വൈകാതെ കാസ്പിയനിലും പ്രതീക്ഷിക്കാം. ഇത് വലിയൊരു സാമൂഹിക രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കൂടിയാണ് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുക. ഇത് കാസ്പിയനിലെ മാത്രം സ്ഥിതിയല്ല, മറിച്ച് ലോകത്തെ വലുതും ചെറുതുമായ മറ്റ് ഉൾനാടൻ ജലാശയങ്ങൾ കൂടി നേരിടാൻ പോകുന്ന സ്ഥിതിയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇനി കാർബൺ ബഹിർഗമനത്തിലും മറ്റും കുറവുണ്ടായാലും കാസ്പിയൻ കടലിന്റെ വരൾച്ച തടയാൻ കഴിയില്ലെന്നാണ് ഗവേഷകർ കണക്കുകൂട്ടുന്നത്. വർഷം തോറും 7 സെന്റിമീറ്ററോളം കാസ്പിയൻ കടലിന്റെ ജലനിരപ്പിൽ കുറവുണ്ടാകുന്നുണ്ട്. കാസ്പിയനിൽ നിന്ന് പുറത്തേക്ക് വെള്ളം ഒഴുകുന്നില്ല എന്നതിനാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെ ബാഷ്പീകരണം ഉയരാനുള്ള സാധ്യതയും കാസ്പിയൻ കടലിന് തിരിച്ചടിയാണ്. കൂടാതെ മുഖ്യ ജലസ്രോതസ്സായ വോൾഗ നദിയിലെ നീരൊഴുക്കിന്റെ ഗണ്യമായ കുറവും കാസ്പിയന് പ്രതികൂലമാകും. എങ്കിലും കാസ്പിയനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ കുറവ് വരുത്തരുതെന്ന് പരിസ്ഥിതി ഗവേഷകരും പ്രവർത്തകരും അഭിപ്രായപ്പെടുന്നു. കൂടാതെ കാസ്പിയന്റെ സ്ഥിതി ഉദാഹരണമാക്കി ലോകത്ത് മറ്റു ഉൾനാടൻ ജലാശയങ്ങളെ രക്ഷിക്കാനുള്ള പരിപാടികൾ ലോകവ്യാപകമായി ആസൂത്രണം ചെയ്യുവാനുള്ള മുന്നറിയിപ്പ് നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. മറ്റൊരു വാർത്താ കൗതുകവുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.